ലോകത്തെ ആദ്യത്തെ ദീർഘദൂര മോട്ടോർ വാഹന ഡ്രൈവർ ഒരു സ്ത്രീ ആയിരുന്നു. അവരുടെ ഇച്ഛാശക്തിയാണ് ദീർഘദൂര യാത്രയ്ക്ക് മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തത്. അതുമാത്രമല്ല, ദീർഘദൂര യാത്രയ്ക്ക് പറ്റുന്നൊരു വാഹനം നിരത്തിലിറങ്ങുന്നതിലും അവർ നിർണായകമായ പങ്കാണ് വഹിച്ചത്. 1888 ഓഗസ്റ്റ് 5 തന്റെ രണ്ട് മക്കളെയും കൂട്ടി ബെർത്ത ബെൻസ് എന്ന സ്ത്രീ ചരിത്രത്തിലേക്ക് വാഹനമുടിച്ചു കയറി. 106 കിലോമീറ്റർ ദൂരമുള്ള ആ യാത്ര ഒട്ടും സുഖകരമായിരുന്നില്ല. വഴിയിൽ വെച്ച് പലതവണ വണ്ടി കേടായി. അത് നന്നാക്കേണ്ടി വന്നു. കിലോമീറ്ററുകൾ അത് തള്ളേണ്ടി വന്നു. ആദ്യമായി ബെർത്തയും മക്കളും നിരത്തിലൂടെ മോട്ടോർ വാഹനത്തിൽ പോയപ്പോൾ ജനങ്ങൾ കൂകിയാർത്തത് പുക തുപ്പുന്ന ഭൂതം വരുന്നുവെന്നായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ദുർമന്ത്രവാദി വന്നതാണെന്ന് സംശയിച്ചവരും ഉണ്ടായിരുന്നു. ആരാണ് ബെർത്ത? ബെൻസ് കാറുകളുടെ ഉടയവനായ കാൾ ബെൻസിന്റെ ജീവിത പങ്കാളി. ദീർഘദൂര യാത്രയ്ക്ക് പറ്റുന്ന വാഹനം റോഡിലിറക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ദരിദ്രനായിരുന്ന കാൾ ബെൻസ് സ്വപ്ന സാക്ഷാത്കാരത്തിന് സഹായിച്ചത് ബെർത്തയാണ്. ഒപ്പം അതിന്റെ എല്ലാ പണികളിലും അവർ കൂട്ടുനിന്നു. ആദ്യത്തെ ദീർഘദൂര യാത്ര പോലും ഭർത്താവിന്റെ വാഹനത്തെ ആളുകളിൽ എത്തിക്കാനായിരുന്നു. 1849 May 3 ബെർത്തയുടെ ജനനം. ബെർത്ത ജനിച്ച ദിവസം അച്ഛൻ ബൈബിളിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അൺഫോർച്ചുനേറ്റ്ലി ഓൺലി എ ഗേൾ അഗെയിൻ. നിർഭാഗ്യകരം, വീണ്ടും ഒരു പെൺകുട്ടി. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടെ നിഷേധിക്കപ്പെട്ടിരുന്ന കാലം, സ്ത്രീകളുടെ തലച്ചോറിന് കൂടുതൽ വിവരങ്ങളും അറിവുകളും താങ്ങാനാവുന്നില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ. സ്വാഭാവികമെന്നോണം ബെർത്തയ്ക്കും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാങ്കേതിക വിദ്യകളിൽ തൽപരയായിരുന്നു ബെർത്ത. അച്ഛന്റെ ഒപ്പം പലതരം മരപ്പണികളിൽ ഏർപ്പെട്ടിരുന്നു. സൗന്ദര്യവും സമ്പത്തുമുള്ള ബെർത്തയെ വിവാഹം കഴിക്കാൻ പുരുഷന്മാർ കൊതിച്ചിരുന്നു. എന്നാൽ ഒരു ട്രെയിൻ യാത്ര മധ്യെ കണ്ടുമുട്ടിയ ദരിദ്രനും അലസമായി വസ്ത്രം ധരിച്ചവനുമായ കാൾ ബെൻസ് എന്ന യുവ എഞ്ചിനീയറെയാണ് ബെർത്തയ്ക്ക് ഇഷ്ടമായത്. കുതിരയില്ലാതെ ഓടുന്ന വാഹനം നിർമ്മിക്കുക എന്ന ലക്ഷ്യവുമായി നടക്കുകയായിരുന്നു കാൾ. എന്നാൽ അതിനുവേണ്ടി ചെലവഴിക്കാൻ പണമോ പശ്ചാത്തല സൗകര്യമോ അയാൾക്കുണ്ടായിരുന്നില്ല. ബെർത്ത വന്നതോടെ അദ്ദേഹത്തിന്റെ സ്വപ്നം അവളുടേത് കൂടിയായി. ബെൻസിനെ പോലെ ഒരാളെ വിവാഹം കഴിച്ചാൽ സാമ്പത്തികമായും സാമൂഹികവുമായും നേരിടേണ്ടി വരുന്ന കഷ്ടതകളെ കുറിച്ചുള്ള അച്ഛന്റെ വാക്കുകൾക്ക് അവൾ ചെവി കൊടുത്തില്ല. വിവാഹത്തിന് സ്ത്രീധനമായി ലഭിച്ച മുഴുവൻ പണവും ബെർത്ത ബെൻസിന് കമ്പനിക്കായി നൽകി. ബെൻസിന്റെ മോട്ടോർ വാഹനം എന്ന സ്വപ്നത്തിനായി അവർ ഒന്നിച്ച് പരിശ്രമിച്ചു. ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. സാഹസികമായ ഒരു യാത്ര. 1.5 നീണ്ട കഷ്ടപ്പാടുകൾക്ക് ശേഷം 1886 January 29 കാൾ ബെൻസിന്റെ മോട്ടോർ കാറിന് പേറ്റന്റ് ലഭിച്ചു. ലോകത്തെ ആദ്യത്തെ പ്രായോഗിക മോട്ടോർ വാഹനമായിരുന്നു അത്. എന്നാൽ പേറ്റന്റ് ലഭിച്ചെങ്കിലും ഈ മോട്ടോർ കാറിന് ആരുടെയും ശ്രദ്ധയോ പിന്തുണയോ ലഭിച്ചില്ല. ബെൻസിന് മുൻപും പലരും ഇത്തരത്തിൽ യന്ത്രകാറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 5-10 കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ കണ്ടുപിടുത്തത്തെ ആരും ശ്രദ്ധിച്ചില്ല. കാർ വാങ്ങാൻ ആരും താല്പര്യപ്പെട്ടതുമില്ല. കാർ കൂടുതൽ മെച്ചപ്പെടുത്താനല്ലാതെ അതിന്റെ ബിസിനസ് കാര്യങ്ങളിൽ ബെൻസ് തീരെ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. അങ്ങനെയാണ് 5 അമ്മയായ ബെർത്ത ബെൻസ് ഒരു തീരുമാനമെടുക്കുന്നത്. ഭർത്താവ് സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് രഹസ്യമായി അവർ 2 കൂട്ടി വീട് വരെ കാറിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. മാൻഹെയ്മിലെ വീട്ടിൽ നിന്ന് റിച്ചാർഡ് ഓയിൻ എന്നീ മക്കളെയും കൂട്ടി 106 കിലോമീറ്റർ അകലെ ബെർത്തയുടെ മാതാപിതാക്കൾ താമസിക്കുന്ന ഫോർഷെയ്മിലേക്ക് യാത്ര തുടങ്ങി. വാഹനം എടുക്കുമ്പോൾ ഭർത്താവ് എഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് കുറെ ദൂരം തള്ളിക്കൊണ്ടുപോയ ശേഷമാണ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോട്ടോർ വാഹന ഗവേഷണത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ ബെൻസിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ബെർത്തയ്ക്ക് ആ വാഹനത്തെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ലോകത്തെ ആദ്യ ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുള്ള കാർ ആയിരുന്നു അത്. 2.5 horsepower ഉള്ള വാഹനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 16 കിലോമീറ്റർ ആയിരുന്നു. പെട്രോളിയം ഉൽപ്പന്നമായ ലിക്രോയിൻ എന്ന ഇന്ധനമായിരുന്നു ആ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നത്. സാധാരണ തുണിയിലെ കറകൾ കളയാനും മറ്റും ആളുകൾ ഉപയോഗിക്കുന്നതാണത്. വഴിയിലെ ഒരു ഫാർമസിയിൽ നിന്ന് ബെർത്ത 10 ലിക്രോയിൻ വാങ്ങി. മുഷിഞ്ഞ വേഷത്തിൽ ചെന്ന ആ സ്ത്രീയോട് അവിടുത്തെ കെമിസ്റ്റ് 1 കൊണ്ട് തന്നെ നിങ്ങളുടെ വസ്ത്രത്തിലെ കറ കളയാമല്ലോ എന്ന് ചോദിച്ചു. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ ബാങ്കായി അയാൾ പോലും അറിയാതെ അയാളുടെ സ്ഥാപനം ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. വഴിയിൽ വെച്ച് തടസ്സങ്ങളുണ്ടായി. ഇന്ധനക്കുഴലിൽ കരട് കയറി വണ്ടി നിന്നു. അപ്പോൾ തന്റെ തൊപ്പിയിലെ പിന്നുപയോഗിച്ച് ഭർത്ത ആ കുഴൽ വൃത്തിയാക്കി. വഴിയിൽ വെച്ച വയറുകളുടെ ഇൻസുലേഷൻ പോയപ്പോൾ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഇൻസുലേഷൻ ശരിയാക്കി. വഴിയിൽ കണ്ട ചെരുപ്പുകുത്തിയെ കൊണ്ട് ബ്രേക്ക് കട്ടകൾക്ക് ലെതർ പാഡ് ഉണ്ടാക്കി നിർമ്മിച്ചു. നിമിഷ നേരം കൊണ്ട് തന്നെ ക്രിയാത്മികവും പ്രായോഗികവുമായ സാങ്കേതിക തകരാറുകൾ മാറ്റാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനുമുള്ള ബെർത്തയുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ യാത്ര സാധ്യമായത്. 12 ശേഷം 106 കിലോമീറ്റർ യാത്ര ബെർത്തയും മക്കളും വിജയകരമായി പൂർത്തിയാക്കി. ബെർത്തയുടെ കണക്കുകൂട്ടലുകൾ പോലെ തന്നെ ലോകം ആ യാത്രയെ ശ്രദ്ധിച്ചു. കാൾ ബെൻസിന്റെ കാറുകൾക്ക് ആവശ്യക്കാർ വന്നു. 5 25 വാഹനങ്ങൾ വിറ്റഴിച്ചു. എന്നിട്ടും എളുപ്പമായിരുന്നില്ല കാൾ ബെൻസിന്റെ പാത. അനേകം കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ മോട്ടോർ കാറുകൾ നിർമ്മിക്കാൻ കാൾ ബെൻസിന് കഴിഞ്ഞത്.
സ്ത്രീകളുടെ വാഹനം ഓടിക്കലിനെ കളിയാക്കുന്നവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ലോകത്തിലെ ആദ്യ ഡ്രൈവറായ ബെർത്ത ബെൻസിന്റെ കഥ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ വീഡിയോയുമായി ഞങ്ങൾ എത്തും. ആ വീഡിയോകൾ ഒന്നും മിസ്സാവാതിരിക്കാൻ തൃശൂർ ബീറ്റ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക.